ഹായ് ഞാനിപ്പതാ അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് നക്കുപ്പതി ഊരില് അവിടെയാണ് നിൽക്കുന്നത് കേട്ടോ. ഞാൻ ഇന്ന് സ്പെഷ്യൽ ഒരാളെ കാണാൻ വേണ്ടി വന്നതാണ് ഈ ഊരിൽ. ഗൂളിക്കടവ് കേട്ടോ, ഗൂളിക്കടവ് നിന്ന് 2 കിലോമീറ്റർ ഇങ്ങോട്ടേക്ക് കേട്ടോ. ഈ ഊരിൻ്റെ പേര് നക്കുപ്പതി അല്ലേ? ആ നക്കുപ്പതി പിരിവ്. സാവ് ഇങ്ങനെ വഴങ്ങുന്നില്ല കേട്ടോ. അയ്യപ്പനും കോശിയും എന്ന് പറഞ്ഞ മൂവിയിൽ ഒരു നാടൻ പാട്ടിലൂടെ കേരളക്കരയിലെ മൊത്തം കയ്യിലെടുത്തിട്ടുള്ള ഒരു അമ്മയാണ് കേട്ടോ. ഇതാണ് കേട്ടോ നഞ്ചിയമ്മ ചിരിച്ചോട്ട് നിൽക്കണ. ഇതാണ് നഞ്ചിയമ്മൻ്റെ വീട് കേട്ടോ. അതാ അവിടെ കുറേ സീതപ്പഴം തൂങ്ങി കിടക്കണം. വന്നപ്പം തന്നെ ഞാൻ അതാണ് കണ്ടേ. അപ്പം നഞ്ചിയമ്മ ഇപ്പം എന്താ പറയുക, ആടിനെയൊക്കെ മേയിച്ച് പശുവിനെ കെട്ടാൻ പോയതേന്ന്. പശുവിനെ കെട്ടിട്ട് തീഞ്ഞിട്ടിട്ട് ആട് കെട്ടി വീട്ടിലേക്ക് വന്നതാണ്. ഓക്കെ, ക്ഷീണിച്ച ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ ഉച്ചക്ക്? എവിടെ കൊണ്ടുപോകും പശുവിനൊക്കെ? എവിടെ കൊണ്ടുപോകും? ഇതിന്റെ മേലെ മലയാണോ? ആണല്ലേ. അപ്പൊ നഞ്ചിയമ്മന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം കേട്ടോ. നഞ്ചിയമ്മ എത്ര വർഷമായി ഇവിടെ താമസിക്കുന്നത്? ഊരില് ആദ്യം ഉണ്ടോ? കല്യാണം കഴിഞ്ഞ് വന്നതാണ് ഈ ഊരിലേക്ക്? ജനിച്ചത് തമിഴ്നാടാണ്. തമിഴ്നാട് വെട്ടി വന്നതാണ് ഇവിടത്തെ നാട് കേരള. അപ്പൊ അങ്ങനെ അട്ടപ്പാടി അട്ടപ്പാടി വെട്ടി വന്നത് അട്ടപ്പാടിയാണ്. ജനിച്ചത് തമിഴ്നാടാണ്. കൊറേ കാലകളാണ്. കൊറേ കാലങ്ങളായി. പിന്നെ മക്കള് രണ്ടുപേരാണ്. മകളൊക്കെ എന്റെ നാട്ടിലെ തന്നെ കെട്ടി കൊടുത്തു. തമിഴ്നാട്ടിലേക്ക് മകളെ കല്യാണം എന്റെ വീട്ടിലെ തന്നെ സ്വന്തം വീട്ടിലേക്ക് കെട്ടിക്കൊടുത്തു. എങ്ങനെ സിനിമയിലെത്തി? സിനിമയിലെന്ന് പറഞ്ഞാൽ ഇതുപോലെ പരിപാടി പങ്കെടുക്കുന്നതാണ്. ഞങ്ങൾ പരിപാടി പങ്കെടുത്തുകൊണ്ടിരുന്നതാണ്. നമ്മൾ ടീമായിട്ട് പോകും വെറും അതിലൊക്കെ കണ്ടെത്തിയതാണ്. നന്നായി പാടും. നാല് സിനിമയില് പാടിയില്ലേ? ഇപ്പൊ പൈപ്പം കോശമൊക്കെ കളഞ്ഞിട്ട് നാല് പടത്തിലൊക്കെ ഇറങ്ങി. അയ്യപ്പന് കോശി കഴിഞ്ഞിട്ട് നാല് പടത്തില് പാടി. പിന്നെ ഏതൊരു പടത്തിൽ അഭിനയിക്കും ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അയ്യവിജി സാറില്ലേ, ഗുഡ് ബാൾ സാർ, അയ്യവിജയൻ സാർ, അവൻ സാർക്ക് അമ്മളായിട്ട് അഭിനയിച്ചു. അതിലൊരു പാട്ടും കൊടുത്തു. പിന്നെ ചെക്കനുണവടത്തില് ആ ചെക്കനക്ക് മുത്തശ്ശായിട്ട് അഭിനയിച്ചു. അതിലൊരു പാട്ടും കൊടുത്തു. പിന്നെ ശ്രീനിവാസ് സാറിന്റെ ഇവിടത്തില് അതിലെ ഒരു പാട്ടും കൊടുത്തു. അതില് അവർക്ക് മൂപ്പത്തി മൂപ്പനായിട്ട് ആ അട്ടപ്പാടി മൂപ്പത്തി മൂപ്പനായിട്ട് അതിലൊരു അഭിനയിച്ചു. അപ്പൊ കുറെ പിന്നെ നമ്മുടെ കുമാറ്റി ഗുണപടത്തില് പാട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ അഭിനയിച്ചിട്ടില്ല. കൊറേ നാല് സിനിമയിലൊക്കെ ഇപ്പൊ ഇറങ്ങി. പാട്ട് രണ്ട് സീരിയലില് രണ്ട് പാട്ടും കൊടുത്തു. സീരിയലും വന്നോ? അപ്പൊ ഒരു പാട്ട് പാടി താങ്ക് യു. ഓ തരാ നമുക്ക് അത് കലക്കി. ഈ ഒരു പാട്ടോട് കൂടിയിട്ടാണ് നമ്മളെ നഞ്ചമ്മ കേരളക്കാരയുടെ പ്രിയങ്കരി ആയത് കേട്ടോ. നിങ്ങളെ ഇവിടെ ഇങ്ങനെ ഊരിന് പരിപാടികളൊക്കെ ഉണ്ടാവോ? ഉണ്ടാവോ? അതൊക്കെ എവിടെയാ നിങ്ങള് ഇവിടെ? നമ്മള് ഒരാൾ മരിച്ചാൽ പരിപാടി ഉണ്ടാവും. ആട്ടാനും ആടാനും പാടാനും നല്ല അമുക്കളമായിട്ട് ചെയ്തിരുന്നതാണ്. അപ്പോഴൊക്കെ പാടും. ആടിയന്തര ആയാല് ഞങ്ങളുടെ ഒരു അടിയന്തര ആയാല് അപ്പൊ അത് അതിലേക്കും നമ്മളുടെ ഒരു പരിപാടി ഉണ്ടാവും. പിന്നെ അമ്പലായാല് അതിലെ പരിപാടികൾ ഉണ്ടാവും. അതിലെ അല്ലാതെ ഞങ്ങൾ പങ്കെടുക്കും.
സിനിമയിലെ കാണും
ഇതാണ് മമ്മി സാർ, ഇതാണ് മോഹൻ സാർ അങ്ങനെ പറയും. ഞാൻ പടമൊക്കെ അവർ മെലയുടെ പടമൊക്കെ നമ്മുടെ മെലയുടെ പടം വെച്ചാ ഞാൻ കണ്ട് കുറെ നീറാക്കി ഇരുന്ന് കാണും. ഇപ്പൊ പറഞ്ഞു പറഞ്ഞു കുട്ടികളെ ചോദിച്ചു ചോദിച്ചാണ് ഞാൻ കാണുന്നത് കാണുന്നത്. കുട്ടികളൊക്കെ പറയും ഇവിടെ അധികം നിങ്ങള് തമിഴ് ചാനലാണ് അപ്പൊ കാണുക. തമിഴിലും ഞാൻ മെലയിലും തന്നെ കാണും, മലയാളം കാണും. നമ്മുടെ രാജ്യം പടം മാത്രം ഞാൻ കാണും. തമിഴ് എങ്ങനെയോ ഒന്നോ രണ്ടോ ആയാ ഞാൻ കാണും കാണും. അത് എനിക്ക് ഇഷ്ടപ്പെട്ട പടകൾ കുടുംബ കഥികളും നമ്മുടെ രാജ്യത്തിലേക്ക് ഇങ്ങനെ ഇവിടെ അയ്യാ മിരള നമ്മള് വിളിച്ചാൽ ഇവിടെ തന്നെ വിളിക്കും ഇല്ലേ. അപ്പൊ ഞങ്ങളും ഞാൻ മിരളം തന്നെ നോക്കും. അപ്പൊ അറിയാലോ കണ്ണ് പരിചയമുണ്ടാവും. ഇവിടെ സിനിമാ തിയേറ്റർ ഒക്കെ ഉണ്ടോ? സിനിമയൊക്കെ കാണാൻ എവിടെ പോകും? കൂടിക്കടയില് പോകും. കൂടിക്കട ഇപ്പൊ കൊറോണ വന്നിട്ട് സിനിമാ തിയേറ്റർ ഇല്ല. ഇപ്പൊ പടത്തിലാണ് നമ്മൾ ടി വിയിലാണ് കാണുന്നത്. എല്ലാം കാണും ടി വി. അപ്പൊ കൊറോണന്റെ സമയത്തൊക്കെ എവിടെയൊക്കെ സാധനം വാങ്ങി വേണ്ടി പുറമേ നിന്ന് വരാനെങ്കിലൊക്കെ സഹായം തന്നിരുന്നോ? ആ തന്നു തന്നിരുന്നു. അത് ഇതൊക്കെ ഇഷ്ടപോലെ കൊണ്ടുവന്നിട്ടാണ്. നമ്മളിവിടേക്ക് കപ്പയാണ് അല്ലെ മെയിൻ ആയിട്ട് കൃഷി ചെയ്യുന്നത്? നല്ല വാഴ അല്ലെ, വാഴയാണ് കൃഷി. ഇപ്പൊ പന്നി ശല്യം കൊടുത്ത് അതൊന്നും ചെയ്യില്ല. പന്നിയാണ് ഇവിടെ പന്നി അല്ലേ. ശരി, പന്നി ശല്യാണ്. പന്നിയാണ് മെയിൻ ആയിട്ട്, അല്ലാതെ വേറെ ജീവികളോ വേറെ മൃഗങ്ങളൊന്നും ഇല്ല അല്ലേ. പന്നികള് പന്നിയാണ് നമ്മളെ ശല്യം ചെയ്യുന്നത്. ഒന്നില്ല, ഒന്നുമില്ല. ഇല്ലെങ്കിൽ ഞങ്ങൾ എല്ലാ വിത്തിടും കാട്ടിലൊക്കെ. ഞങ്ങൾ കൃഷി ചെയ്യും കാട്ടിൽ, പക്ഷെ കൃഷി ചെയ്യുമ്പോ വെള്ളത്തിന് എന്ത് ചെയ്യും? നനച്ചു കൊടുക്കണ്ടേ? വെള്ളമൊക്കെ ഇല്ല. മഴ വന്ന മാത്രമേ കൃഷി ചെയ്യൂ. അത് അങ്ങനെ തന്നെ ഉണ്ടാവും. അങ്ങനെ തന്നെ കണ്ടല്ലോ നമ്മളെ നഞ്ചിയമ്മനെ. ഇതാണ് കേട്ടോ നഞ്ചിയമ്മയും നഞ്ചിയമ്മന്റെ വിശേഷങ്ങളും. ഇന്ന് നഞ്ചിയമ്മ എന്താ പറയാ, ആടിനെയൊക്കെ മേയിച്ച് മലന്റെ മേലെ പോയി മേയിച്ച് കഴിഞ്ഞ് വന്നതാണ്. അപ്പൊ ഞങ്ങൾ വരുന്ന ഇവിടെ നോക്കുന്ന സമയത്ത് മോളേരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെയാണ് നഞ്ചിയമ്മ വന്നത്. ഈ അമ്മ അങ്ങനെ അമ്മന്റെ വിശേഷങ്ങളൊക്കെ കണ്ടല്ലോ. നമ്മൾ അട്ടപ്പാടിയിലേക്ക് വന്ന സമയത്ത് നമ്മൾ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മള് ഈ ഭാഗത്തുനിന്ന് വരണം നഞ്ചിയമ്മേനെ ഒന്ന് കാണണം എന്നുള്ളത്. കണ്ടല്ലോ അമ്മന്റെ വിശേഷങ്ങൾ എത്രയാണ് കേട്ടോ. അപ്പൊ കാണണം കേട്ടോ, അമ്മന്റെ പുതിയ മൂവിയൊക്കെ വരുന്നുണ്ട്. കാണുക, പ്രോത്സാഹിപ്പിക്കുക. ഇനിയും എന്താ പറയാ, അമ്മന്റെ പാട്ടുകളൊക്കെ ഹൃദയത്തോട് ചേർക്കുക നിങ്ങളൊക്കെ. അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ ബൈ.